നീ എൻ ദേവൽ പുത്രൻ കുട്ടൻ നീ കുരുട്ടൻ നീ എൻ ദേവൽ പുത്രൻ പൊന്നോ മാന കുട്ടനീ നിന്നോടുള്ള സ്നേഹം അവർണനിയം എന്നുള്ളിൽ അജലവും നീ എൻ്റെ വൽസല പുത്രൻ പൊന്നോ മന കുട്ടൻ നീ എന്നിൽ നിന്നും നീ അകന്നു പോയേ എൻപാത വിട്ടു നീ ദൂരത്തായി എന്നിൽ നിന്നും നീ ആകന്നുപോയി എൻപാതെ വിട്ടു നീ ദൂരത്തായി എങ്കിലും മകനെ കാരുണ്യമോടെ തുടിക്കുമൻ ഹൃദയം നിനക്കുവേണ്ടി എങ്കിലും മകനെ കാരുണ്യമോടെ തുടിക്കുമൻ ഹൃദയം നിനക്കു വേണ്ടി നീ എൻ്റെ പൊന്നോ കുട്ടൻ നീ നമുക്ക് വായിക്കാം ഓശയ പ്രവാചകന്റെ പുസ്തകം പതിനൊന്നാം അധ്യായം അതിൻ്റെ എട്ടും ഒൻപതും വാക്യങ്ങൾ നമുക്ക് വായിക്കാം പുസ്തകം വാക്യങ്ങൾ എഫ്രീമേ ഞാൻ നിന്നെ എങ്ങനെ വിട്ടുകൊടുക്കും ഇസ്രയേലെ ഞാൻ നിന്നെ എങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കും ഞാൻ നിന്നെ എങ്ങനെ ആത്മയെപ്പോലെയാക്കും ഞാൻ നിന്നെ എങ്ങനെ സ്വബൈമിനെ പോലെ ആക്കി തീർക്കും എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ ഇളുകിമറിയുന്നു അയ്യോ എൻ്റെ അയ്യോ ഭാവമൊക്കെയും ജ്വലിക്കുന്നു എൻ്റെ ഉഗ്രകോപം ഞാൻ നടത്തുകയില്ല ഞാൻ എഫ്രൈമിനെ വീണ്ടും നശിപ്പിക്കുകയുമില്ല ഞാൻ മനുഷ്യനല്ല ദൈവം അത്രേ നിന്റെ നടുവിൽ പരിശുദ്ധൻ തന്നെ ഞാൻ ക്രോധത്തോടെ വരികയില്ല മതി മതി എഫ്രൈമെ ഞാൻ നിന്നെ എങ്ങനെ വിട്ടുകൊടുക്കും ഇസ്രയേലെ ഞാൻ നിന്നെ എങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കും ഞാൻ നിന്നെ എങ്ങനെ ആത്മീയ പോലെ ആക്കും ഇന്ന് ഈ രാത്രിയിൽ നമുക്കറിയാമല്ലോ നോയമ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളുടെ സഭകളെല്ലാം ആയിരിക്കുന്നത് ഈ നാളുകളിലൊക്കെ ദൈവത്തിൻ്റെ രക്ഷാ പദ്ധതി കഥവായി യേശുക്രിസ്തുവിൽ എങ്ങനെ നിറവേറ്റപ്പെട്ടു എന്നുള്ളതായ ധ്യാനങ്ങൾ അത് മനുഷ്യനെ എങ്ങനെ രൂപാന്തരപ്പെടുത്തുന്നു രൂപപ്പെടുത്തുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്തകളാണ് സഭകളെല്ലാം തന്നെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ദൈവത്തിൻ്റെ അതുല്യമായ സ്നേഹം അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള പ്രകടനങ്ങൾ എങ്ങനെയാകുന്നു എന്നുള്ളതാണ് പല നിയമ കുരുക്കുകളുടെ മുൻപിൽ സാമൂഹികമായിട്ടുള്ള പല പ്രതിസന്ധിയുടെ നടുവിൽ കർത്താവ് യേശു തമ്പുരാൻ അത് എങ്ങനെ പ്രകടമാക്കുന്നു എന്നുള്ളതിൻ്റെ ധ്യാനങ്ങളാണ് എല്ലാ ഞായറാഴ്ചകളും അപ്പോസ്തോലിക സഭകളെല്ലാം തന്നെ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ സ്നേഹം എങ്ങനെ മനുഷ്യരിൽ സംവേദിക്കുന്നു സന്നിവേശിപ്പിക്കപ്പെടുന്നു എന്നുള്ളതിന് ഒരു ദൃശ്യ ആവിഷ്കാരം അല്ലെങ്കിൽ ദൈവം നടത്തുന്നതായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ദൃശ്യമായ മാതൃക നിങ്ങളുടെ മുൻപിൽ പറയുവാനായിട്ട് അത്രയും ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും സുപരിതമായിട്ടുള്ളൊരു വേദഭാഗമാണ് നമ്മളിവിടെ വായിച്ചത് എങ്കിലും ദൈവസ്നേഹത്തിൻ്റെ കാണാപ്പുറങ്ങൾ വായിക്കപ്പെടാത്ത വരികൾ നമ്മൾക്ക് ഇതുവരെ മനസ്സിലാകാത്തതായിട്ടുള്ള ഏടുകൾ എന്താണെന്ന് ഈ രാത്രിയിൽ നമ്മൾ അല്പസമയം വിചിന്തനത്തിനായിട്ട് സമയം എടുക്കുകയാണ് വിചിച്ചാനറിയാം ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഒരു കൂട്ടം യുവാക്കൾ റിവൈവൽ യൂത്ത് ടീം എന്ന് പറയുന്നതായിട്ടുള്ളൊരു മൂവ്മെൻറ്റിലൂടെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് രക്ഷയുടെ സന്തോഷത്തിലേക്ക് കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ ധാരാളം ആളുകൾ ഒരു കാലത്ത് മനസാന്തരമില്ലാതെ വളരെയധികം ക്രൂരന്മാരായി ജീവിച്ചിരുന്നവർ മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമപ്പെട്ട് ജീവിച്ചിരുന്നതായിട്ടുള്ള ആളുകൾ അവരിൽ ക്രൈസ്തവർ മാത്രമല്ല തൊട്ടടുത്ത നാട്ടിൽ നിന്ന് സോമൻ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു ഹൈന്ദവ സഹോദരൻ ഉൾപ്പെടെ ധാരാളം ചെറുപ്പക്കാർ ഇരുന്നൂറും മുന്നൂറും ചെറുപ്പക്കാർ എല്ലാ നാലാം ഞായറാഴ്ചയും വിവിധ ഇടവകകളിൽ തറയിൽ കുത്തിയിരുന്ന് ആരാധിച്ചതായിട്ടുള്ള ഒരു നാൾ ഞങ്ങളുടെ മുൻപിലുണ്ട് അത് പറയുമ്പോൾ ദൈവസ്നേഹം ഓരോരുത്തരുടെ ജീവിതത്തിലും അനുഭവിച്ചത് അന്ന് പറയുന്ന സാക്ഷ്യത്തിൻ്റെ മുൻപിൽ മിണ്ടാതിരിക്കാൻ കഴിയാതെ എഴുന്നേറ്റ് നിന്ന് എൻ്റെ ജീവിതവും ഞാൻ കർത്താവിനായി കൊടുക്കുന്നു എന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ ദൈവത്തിൻ്റെ സ്തോത്രം അതുകൊണ്ട് ദൈവത്തിൻ്റെ ദൈവസ്നേഹത്തിൻ്റെ ചില കാണാപ്പുറങ്ങൾ അത് ഉൾക്കൊണ്ട് കഴിയുമ്പോൾ അത് നമ്മളുടെ ജീവിതത്തെ സ്പർശിക്കും അത് നമ്മളുടെ ജീവിതത്തെ രൂപപ്പെടുത്തും രൂപാന്തരത്തിലേക്ക് മാനസാന്തരത്തിൻ്റെ പുതുവഴികളിലേക്ക് നമ്മളെ നയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ അനുഭവിച്ച പ്രിയപ്പെട്ടവരാണ് ഇന്ന് ഇവിടെ ആയിരിക്കുന്നത് എന്നുള്ളതറിയാം അല്ലെങ്കിൽ നമ്മളുടെ പിന്നാമ്പുറ ചരിത്രങ്ങൾ നമ്മളുടെ കുടുംബങ്ങളുടെ ചരിത്രങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ ഒരു പക്ഷേ പിതാക്കന്മാർ നടന്ന വഴിയെ നടക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും എന്നാൽ ദൈവന്തം മുരാൻ നമ്മളോട് സ്നേഹം കാണിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത് ദൈവത്തിന് സ്തോത്രം അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഒരു കുന്നിൻ ചരിവിലേക്ക് കൊണ്ടുപോവുകയാണ് കുറച്ച് സമയത്തേക്ക് പാലസ്തീന നാടിൽ ഷമരിയ എന്ന് പറയുന്നതായിട്ടുള്ളൊരു സ്ഥലത്ത് ഒരു കുന്നിൻ ചരിവിൽ സമയം രാത്രിയായി ആകാശ സീമകൾക്കപ്പുറത്തേക്ക് സൂര്യൻ മറഞ്ഞു ഇരുട്ട് സമസ്ത മേഖലകളെയും വ്യാപിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു കുന്നിൻ്റെ ചരിവിൽ വഴിയിലെങ്ങൂരൊറ്റ മനുഷ്യർ പോലും നടന്നു നടന്നുപോലും പോകാനുമില്ലാത്തതായിട്ടുള്ളൊരു വിജനമായ പാത അവസാനിക്കുന്നിടത്ത് ഒരു ചെറിയ കുടിലിൽ ആ കുടിലിൽ ഒരു പാനിസ് വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ പാനിസ് വിളക്കിൻ്റെ പുറകിലായിട്ടൊരു മനുഷ്യൻ കൃഷഗാത്തനായിട്ടുള്ളൊരു മനുഷ്യൻ താടിക്ക് കയ്യും കൊടുത്തുകൊണ്ട് വിജനതകളിലേക്ക് നോക്കി ഭവനത്തിലേക്ക് വരുന്നതായിട്ടുള്ള പാതകളിൽ പാതയിലേക്ക് നോക്കി ദീർഘസമയമായി ആ മനുഷ്യൻ വെറുതെ നോക്കിയിരിക്കുകയാണ് തൊട്ടടുത്ത പായിൽ മൂന്ന് കുഞ്ഞുങ്ങൾ കിടന്ന് ഉറങ്ങുന്നുണ്ട് ആ കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ ഉറക്കം ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട് ചരാചരം മുഴുവനും പൂർണ്ണമായിട്ടുള്ള നിശബ്ദതയിൽ കുഞ്ഞുങ്ങൾ ഉറങ്ങിയിട്ട് സമയങ്ങൾ നിമിഷങ്ങളൊക്കെ കഴിഞ്ഞു എങ്കിലും ഈ മനുഷ്യൻ്റെ ഇടനഞ്ച് പിഴകിയാണ് ഉറങ്ങുവാനായിട്ട് സാധിക്കുന്നില്ല അങ്ങനെ രാവുൻ്റെ ഓരോ നാഴികകളും വിനാഴികളും കടന്നു പോകുമ്പോൾ ആ ഒരു ശബ്ദം കേൾക്കുന്നു ഒരു ഒരു വിലാപത്തിൻ്റെ ഒരു ദുഃഖത്തിൻ്റെ ഒരു മർമ്മരം കേൾക്കാനായിട്ട് ഇടയാകുന്നു ആ മനുഷ്യൻ ഈ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുന്നു ഈ കുഞ്ഞുങ്ങളാണോ തൻ്റെ അടുത്ത് നിന്ന് ഈ ശബ്ദമുണ്ടാക്കു നോക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ശാന്തമായിട്ട് ഉറങ്ങുകയാണ് ആ കുഞ്ഞുങ്ങളല്ല വീണ്ടും ഈ മനുഷ്യൻ ചുറ്റുപാട് ശ്രദ്ധിച്ചു ആരെയും കാണാനില്ല ഒടുവിൽ ആ മനുഷ്യൻ ഒരു ശബ്ദം കേട്ടു ഞാൻ എഫ്രയമേ ഞാൻ എങ്ങനെ നിന്നെ വെട്ടുകൊടുക്കും ഞാൻ എങ്ങനെ നിന്നെ ആത്മയെപ്പോലെ ആക്കും ഈ കഥ പറഞ്ഞ് ആരംഭിച്ചത് നിങ്ങൾക്കെല്ലാവർക്കും സുപരിതമായിരിക്കുന്ന വേദപുസ്തകത്തിലെ എട്ടാം നൂറ്റാണ്ടിൽ ദൈവത്തിൻ്റെ ദീർഘദർശിയായി ദൈവവചനങ്ങളെ ജനത്തിന് തിരിച്ചു കൊടുത്തതായിട്ടുള്ള ദർശനങ്ങളെ പൊരുൾ തിരിച്ചു കൊടുത്തവനായിട്ടുള്ള ഹോസിയായുടെ ജീവിതത്തിൽ നിന്ന് ഈ ചില അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെച്ചത് ഹോസിയ ഇന്ന് ഞാൻ പാടിയ പാട്ട് മുതലേ ഇഫ്രായിം നീ എൻ്റെ വത്സല പുത്രൻ നീ എൻ്റെ പൊന്നോമനക്കുട്ടന അതെ പ്രിയമുള്ളവരെ എഫ്രയും മാത്രമല്ല നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ പൊന്നോമന മകനും പൊന്നോമന മകളുമാണ് ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നമ്മൾ നമ്മളുടെ പിതാക്കന്മാർക്ക് എത്ര നൊമ്പരം വരുത്തിയിട്ടുണ്ട ഒരു കാലമുണ്ടായിരുന്നു അനുസരണക്കേടിൻ്റെ ഉണ്ടായിരുന്നു എന്നാൽ നമ്മളെക്കുറിച്ച് നമ്മുടെ മാതാപിതാക്കൾ ദുഃഖിച്ചതിനേക്കാളും കൂടുതൽ ആര് ദുഃഖിച്ചു കാണും നമ്മുടെ കർത്താവ് ദുഃഖിച്ചിട്ടുണ്ടാവും അതാണ് പറയുന്നത് ഈ രാത്രിയിൽ എഫ്രൈമെ ഞാൻ എങ്ങനെ നിന്നെ വിട്ടുകൊടുക്കും എന്ന് ഒരു മനുഷ്യനോട് ചോദിക്കുന്നതായിട്ടുള്ള സമയം പ്രിയമുള്ളവരെ ഇതിൻ്റെ ഒരു ചരിത്രപരമായ പശ്ചാത്തലം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ധ്യാനത്തിലേക്ക് മുൻപോട്ട് പോവുകയാണ് ചരിത്രമായ പശ്ചാത്തലം ബി സി എട്ടാം നൂറ്റാണ്ടിൽ നാല് പ്രവാചകന്മാരാണ് ചരിത്രത്തിൽ ഉയർന്നു വരുന്നത് ഒന്ന് യെസ്യാ പ്രവാചകൻ ദീർഘദർശിയായ യസ്സിയ പ്രവാചകൻ ഉസിയാവ് ആഹാം ആഹാസ് മുതലായ രാജാക്കന്മാരുടെ സമകാലികനായിട്ട് ഉസിയാവിൻ്റെ ബന്ധുവായി ഒരു കൊട്ടാര ഉദ്യോഗസ്ഥനായി ജീവിച്ചതായിട്ടുള്ള യസ്സിയാവ് ഒരു ശബത്ത് ദിവസം ആരാധനയ്ക്കായി ദേവാലയത്തിൽ ചെന്നപ്പോൾ അവൻ കണ്ടത് എന്നാണെന്നാണ് പറഞ്ഞേ ദൈവം തമ്പുരാൻ സർവശക്തനായ ദൈവം ഉയർന്നും പൊങ്ങിയുമുള്ളതായ സിംഹാസനത്തിൽ താൻ കാണുകയും അദ്ദേഹം പാപത്തെക്കുറിച്ച് ആത്മവിവശനായി ഇരിക്കുന്ന സമയത്തെ യാഗപീഠത്തിൽ നിന്നൊരു കനലെടുത്ത് അവൻ്റെ നാവിൽ തൊടുകയും അന്ന് മുതൽ അവൻ യഹോവയുടെ വചനങ്ങളെ ഉച്ചരിക്കുന്നവനായി ജീവിക്കുകയും ചെയ്തിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുന്നു ആ മനുഷ്യൻ്റെ പുസ്തകത്തിൽ ആ ദീർഘദർശിയായ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ പ്രഥമ അധ്യായം ആരംഭിക്കുമ്പോൾ ഇങ്ങനെ പറയുക ആകാശമേ കേൾക്ക ഭൂമിയെ സെവിതരിക ഞാൻ മക്കളെ പോറ്റു വളർത്തി അവർ എന്നോട് മത്സരിക്കുന്നു നോയ്ക്കേ എ റബല്യസ് പീപ്പിൾ എ റബല്യസ് കമ്മ്യൂണിറ്റി എന്തുവാ അവർ ഉടയൻ തമ്പുരാനോട് മത്സരിക്കുക ഇവർ മത്സരിക്കുമ്പോൾ തന്നെ അവരുടെ വൃണം അതികഠിനമായിരിക്കുന്നു അവരുടെ പാപം അതി കഠിനമായിരിക്കുന്നു അതിനെ തേച്ച് കഴുകുന്നതിനോ ആ മുറിവ് ഉണക്കുന്നതിനോ ശ്രമിക്കാതെ അവർ ആരോട് മത്സരിച്ചുകൊണ്ടിരിക്കുക ദൈവത്തോട് മത്സരിച്ചുകൊണ്ടിരിക്കുക അവിടെ പറയാ കാള തൻ്റെ ഉടയവനെ അറിയുന്നു കഴുതൻ്റെ യജമാൻ്റെ പുൽത്തൊട്ടി അറിയുന്നു എൻ്റെ ജനമോ നോക്കേ ദൈവത്തിൻ്റെ വേദനിക്കുന്ന ഒരു മുഖമാണ് നമ്മൾ എസിയ പ്രവാചങ്ങളിലൂടെ കാണുന്നത് അതുവരെ യസിയാവൻ അറിയത്തില്ലായിരുന്നു ദൈവത്തിന് ദുഃഖം ഉണ്ട് എന്നുള്ളത് യൗവനക്കാരനായി നടന്ന് യസിയാവ് ദൈവത്തിൻ്റെ യു ദുഃഖം ഉസിയ രാജാവ് കുഷ്ഠം പിടിച്ചവനായി ഏകദേശം മുപ്പത്തൊൻപത് വർഷം ശാലയിൽ കഴിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതത്തെ ഓർത്ത് ദുഃഖിച്ചവനായ യശയവിൻ്റെ ജീവിതത്തിലൊരു മാറ്റം മറിച്ച് സംഭവിക്കുന്നത് നമ്മൾ വായിക്കുന്നു വീണ്ടും യെരുസലേമിൽ ജനിച്ച് വടക്കോട്ട് പോയി ആട്ടിടയനായി ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട തെക്കോവാക്കാരനായിരിക്കുന്ന ആമോസ് ദൈവശബ്ദം കേട്ടു എന്താണ് ഭാഷാന്യ പശുക്കളെ പോലെ തിന്ന് മതിച്ച് നടക്കുന്ന സ്ത്രീജനങ്ങളും ദൈവബോധമില്ലാതെ നീതി നിഷേധിച്ചുകൊണ്ട് നടക്കുന്നതായിട്ടുള്ള ജനവും ദൈവത്തെ മറന്ന് സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുമ്പോൾ അത് കണ്ട് മനം നൊന്ത് ന്യായം വെള്ളം പോലെയും നീതി അറിയത്തില്ലേ വറ്റാത്ത തോട് പോലെയും ഒഴുകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ന്യായത്തെ ദേഹോവയായ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചും സാധു ജനങ്ങളോടുള്ളതായ കരുതലിനെ കർഷക വൃത്തിയിലായിരിക്കുന്നതായിട്ടുള്ള ജനത്തിൻ്റെ വേദനയിൽ അവർ കാണുന്ന ദ്രോഹത്തെക്കുറിച്ചും ഒക്കെ പറയുന്ന ഒരനുഭവം നമ്മൾ ആ മോസ് പ്രവാചകൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നു വീണ്ടും മെഗാ ദീർഘദർശിയായ പ്രവാചകൻ മനുഷ്യത്വമുള്ളതായ ദൈവത്തിൻ്റെ മനുഷ്യമുഖം മുഖം അവതരിപ്പിക്കുന്നതായിട്ടുള്ള പ്രവാചകൻ അവരോടൊപ്പം മറ്റൊരു പ്രവാചകനും പങ്കുചേരുക അവൻ്റെ പേരാണ് ഹോസയ നമുക്കറിയാമോ പേര് ഹോസയ അദ്ദേഹം വടക്ക് ആമോസും ഹോസയായും സമകാലീനരായി ദൈവത്തിൻ്റെ ദീർഘദർശികളായി പ്രവാചകന്മാരായി പ്രവർത്തിക്കുമ്പോൾ തെക്ക് യെരുസലേമിൽ യശയാവും മീഖായും ദൈവത്തിൻ്റെ സ്ഥാനാപതികളായി പ്രവർത്തിച്ചതായിട്ട് നാല് പ്രവാചകന്മാരുടെയും ചരിത്രം നമ്മളോട് പറയുന്നുണ്ട് നോക്കിയ മനുഷ്യൻ മരണത്തിൻ്റെ ശക്തികളുമായി കൂട്ടുപിടിച്ച് താന്തോന്നികളായി അഹങ്കാരികളായി ചട്ടമ്പിമാരായി ദൈവത്തിൻ്റെ നീതി നിഷേധിക്കുന്നവരായി കമർന്നു വീണാൽ കാപ്പണമെന്നുള്ളതായ ചിന്തയോടുകൂടെ യരുസലേമിൻ്റെ തെരുവിലും വടക്കൻ പ്രദേശങ്ങളിലും ദ്രോഹം പ്രവർത്തിക്കുന്നവരായി തീരുമ്പോൾ അത് കണ്ട് മനം എടുത്ത നാല് പ്രവാചകന്മാർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുക ഈ നാല് പേരിലൂടെ ദൈവത്തിൻ്റെ ആക്റ്റഡ് പാരിബിൾ ദൈവം എങ്ങനെയാണ് മനുഷ്യർ പ്രവർത്തിക്കുന്നതിൻ്റെ മാധ്യമ ആവിഷ്കാരങ്ങൾ അതായത് അവരുടെ പ്രവാചക പുസ്തകങ്ങൾ വായിച്ചാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും യസാവിനോ യെസിയാവിനോട് പറഞ്ഞു യെസിയാവെ നീ ഒരു എഴുത്തു പലകയെടുത്ത് അതിൽ നിൻ്റെ കുഞ്ഞിൻ്റെ പേര് ഷെയാർ യാഷൂബ് എന്നും മറ്റേ കുഞ്ഞിൻ്റെ പേര് മഹർ ഷലാൽ ഹാഷ്ബസ് എന്നും എഴുതണം എന്ന് പറയുന്നുണ്ട് നീ പ്രവാചകിയുടെ അടുക്കൽ ചെന്നിട്ട് നിനക്ക് ജനിക്കുന്ന രണ്ട് കുഞ്ഞുങ്ങൾക്ക് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള പേരുകൾ നൽകണം ഇവിടെ നോക്കിക്കേ മറ്റൊരു ഒരു മനുഷ്യനോട് പറയുകയാണ് വിവാഹത്തെക്കുറിച്ച് മഹനീയമായ സ്വപ്നങ്ങൾ കണ്ട് ഇല്ലേ ഓമലാളെ കണ്ട് ഞാൻ പൂങ്കിനാവിലെന്ന് പണ്ട് യേശുവാസ് പാടിയതുപോലെ മനോഹരമായിട്ടുള്ള പൂങ്കിനാവുകൾ ദിവാസ്വപ്നങ്ങൾ കണ്ട് കുടുംബജീവിതത്തെക്കുറിച്ച് കൊണ്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ യഹോവയായ ദൈവം അവനോട് പറയുകയാണ് നീ ഒരു കാര്യം ചെയ്യണം പരസംഗം ചെയ്യുന്നവളും പരസംഗത്തിൽ ജനിച്ചവളുമായി ജനിച്ചപ്പെട്ടവരുമായിട്ടുള്ള കുഞ്ഞുങ്ങളെയുമായിട്ട് നീ എന്തു ചെയ്യണം സംബന്ധം ചേരണം ഇതാണ് ആർക്ക് കൊടുക്കുന്ന ആഹ്വാനം നോക്കിയേ ഏതെങ്കിലും മനുഷ്യന് സഹിക്കാവുന്ന കാര്യമാണോ വിവാഹത്തെക്കുറിച്ച് യാതൊരുതുമായിട്ടുള്ള പുരുഷ ചിന്തകളുമില്ലാത്ത ഒരു സ്ത്രീയുമായിട്ട് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുരുഷനോട് യഹോവയായ ദൈവം ഒരിക്കലും സ്വീകരിക്കുവാൻ പറ്റാത്തതായിട്ടുള്ള അനുഭവം പറയുക കന്നിക മറിയത്തോട് യഹോവയായ ദൈവം തൻ്റെ ഗബ്രിയലായിരിക്കുന്ന ദൂതനിലൂടെ പറഞ്ഞതുപോലെ നീയെ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും എന്ന് ചോദിക്കുമ്പോൾ മറിയ ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെ സംഭവിക്കും ഇവിടെ ഹോസിയ പ്രവാചകനോടും അതുതന്നെയാണ് ചോദിക്കുന്നത് എങ്കിലും പ്രവാചകൻ ദൈവ ശബ്ദത്തിൻ്റെ മുമ്പിൽ അനുസരണം കാണിച്ചു എന്നാൽ നമ്മളോ ദൈവം നമ്മളോട് ചില ആഹ്വാനങ്ങൾ നൽകിയാൽ നമ്മൾ കേൾക്കുമോ നമ്മൾ എത്ര കൂട്ടായ്മയിൽ പോകട്ടെ എത്ര പള്ളിയിൽ പോകട്ടെ അവിടെ നിന്നുകൊണ്ട് പട്ടക്കാർ പ്രസംഗിക്കട്ടെ എന്തെല്ലാം ആഹ്വാനങ്ങൾ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ആഴ്ചകളായി മാസങ്ങളായി സംവത്സരങ്ങളായി കേൾക്കുന്നു എന്തെങ്കിലും മാറ്റം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നാൽ ബി സി എട്ടാം നൂറ്റാണ്ടിൽ ഈ മനുഷ്യൻ കൃഷഗാത്രനായിട്ടുള്ള ഈ മനുഷ്യൻ താഴ്വരയുടെ വീതികൾ ഇറങ്ങിച്ചെന്ന് അവിടെ അടിമ കച്ചവടം നടക്കുന്നതായിട്ടുള്ള വേശ്യ തെരുവുകളിൽ നിന്ന് ഒരു പെൺകുട്ടി അവളുടെ പേരാണെന്ത് ദിബ്ലീമിൻ്റെ മകളായ നിങ്ങളാരും ഈ പുസ്തകം ഇതുവരെ വായിച്ചിട്ടുമില്ല കണ്ടിട്ടുമില്ല ഗോമർ എന്ന് പറയുന്നതായിട്ടുള്ള സ്ത്രീ അവളുടെ മക്കളുടെ പേരെന്തൊക്കെയാ ജസ്രീൽ ലോ രോഹുമ ലോ അമ്മി ഇങ്ങനെയുള്ള പിള്ളേരുടെ പേരുണ്ടോ നിങ്ങൾക്ക് ഏ ഇട്ടിട്ടുമില്ല അറിയത്തുമില്ല ഇല്ലേ ജസ്രീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം ദൈവം വിതയ്ക്കും ദൈവം വിതയ്ക്കും രണ്ടാമത്തെ കൊച്ചിന്റെ പേര് ലോ രോഹുമ എന്നാണ് രണ്ടാമത്തെ കൊച്ചിൻ്റെ പേര് ആ കൊച്ചിന്റെ പേരിന്റെ അർത്ഥം എന്നാ കരുണ ലഭിക്കാത്തവൾ അതുപോലെ തന്നെ മൂന്നാമത്തെ കൊച്ചിന്റെ പേര് ലോ അമ്മി അല്ലെങ്കിൽ എന്റെ ജനം അല്ല എന്നുള്ളതായ പേര് ഇത് എന്താണ് അർത്ഥമാക്കുന്നത് അതാണ് ഈ രാത്രിയിൽ നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ പ്രവാചകൻ ഹോസയ എന്ന് പറയുന്നതായിട്ടുള്ള പ്രവാചകൻ ദൈവത്തിൻ്റെ ദൈവസ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ ഹെസത്ത് അതാണ് പഴയ നിയമത്തിലെ ദൈവസ്നേഹം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ ഗ്രീക്കിൽ അഗാപ്പെ അതായത് ദൈവത്തിൻ്റെ ത്യാഗപൂർണമായ സ്നേഹം അത് എന്താണ് എന്നുള്ളത് ലോകത്തെ അറിയിക്കുന്നതിന് ദൈവം തിരഞ്ഞെടുത്ത ഒരു ആൾ രൂപമാണ് ആര് ഹോസയ എന്ന് പറയും അതുകൊണ്ട് ഹോർസിയ റെപ്രസെന്റ് ദ എംപോഡിമെന്റ് ഓഫ് ദ ലവ് ഓഫ് ഗാഡ് ദൈവത്തെ സ്നേഹത്തിൻ്റെ പ്രകടമായ ആൾരൂപമായിട്ട് മാറുകയാണ് നോക്കിയേ അങ്ങനെ വേശ്യാ തെരുവിൽ പോയി അവിടെ വളരെ വിവാഹത്തെക്കുറിച്ച് സ്വപ്നം കാണുന്ന ഒരുവൻ ഭാര്യയെയും മൂന്ന് കുട്ടികളെയും കൂടെ തൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർക്ക് നൽകുന്ന പേരോ ഓരോ കുട്ടികളെ വിളിക്കുമ്പോൾ ഓരോ അർത്ഥമാണ് സംവേദം ചെയ്യുന്നത് ദൈവം വിതച്ചതായിട്ടുള്ള ഒരു സമൂഹം ദൈവം തിരഞ്ഞെടുത്തതായിട്ടുള്ള ഒരു സമൂഹം ദൈവം കൂട്ടിക്കൊണ്ടുവന്ന പേരും ജാതിയുടെ മഹനതയും ദൈവത്തിൻ്റെ ആരാധനയും വിശ്വാസവും കൊടുത്തതായിട്ടുള്ള സമൂഹം അതാണ് ദൈവം വിതയ്ക്കുന്നു അല്ലെ ദൈവജനമെന്നറിയപ്പെടുന്ന ഇസ്രായേൽ ജനത എന്നാൽ കാലം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ചില നൂറ്റാണ്ടുകൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവർക്കിട്ടിരിക്കുന്ന പേരെന്തുവാ ലോ രോഹുമ യാതൊരു കരുണയ്ക്കും അർഹതയില്ലാത്ത ജനം മൂന്നാമത് പറയാ എന്നിട്ട് ദൈവം വീണ്ടും പറയാ അവരെൻ്റെ ജനമല്ല അല്ലേ നമ്മൾ ചിലപ്പോൾ പിള്ളേർ പറയും നീ എൻ്റെ സന്തതിയുമല്ല നീ ഇറങ്ങിപ്പോ എന്ന് പറയുന്ന രീതിയിൽ പറയാ മൂന്ന് മക്കളുടെ പേരാ പറയുന്നത് പ്രിയമുള്ളവരെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പേരിടും ഇതുപോലുള്ള പേരാർക്കും നമ്മളിടത്തില്ല നമ്മൾ പേരിടുന്നത് ഭയങ്കര ക്രൈസിസാ ഇല്ലയോ എത്ര ആലോചിച്ചിട്ടാണ് എൻ്റെ അനന്തരോൾമാർക്ക് രണ്ട് അടുപ്പിച്ചാണ് മൂന്ന് പേർക്ക് മൂന്ന് പിള്ളേർ വന്നു മൂന്ന് പെൺകുട്ടികളാണ് പെങ്ങളുടെ മൂന്ന് മക്കൾ മൂന്ന് പേർക്കും തലേ മാസവും പിറ്റേ മാസവും എന്തു ചെയ്യുക പിള്ളേരുണ്ടായി ഉണ്ടായിട്ട് എന്നോട് പറയുക മൂന്നിനും പേരിടണം ഞാൻ ആ കൂടെ കഷായച്ച് പോയി കഷായ് പോയി കഴിഞ്ഞാൽ അവർ ലോങ് ലിസ്റ്റ് അവരുടെ ഇഷ്ടം താല്പര്യങ്ങൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ പിള്ളേർക്ക് നിങ്ങൾ തന്നെ അങ്ങ് പേരിട്ടേക്കാൻ പറഞ്ഞു ഞാൻ എല്ലാം മൂന്നിനും ദൈവ കൃപയാൽ മൂന്നിനും മൂന്ന് ബിബ്ലിക്കൽ ഇട്ടു എന്നാൽ പഴയ നിയമം വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഓരോ പേരിനും അതിൻ്റെ അർത്ഥമുണ്ട് ഒരിക്കൽ ഞാൻ ബി ബി എസ് നടത്താൻ പോയ സമയത്ത് അവിടെ ചെന്നൊരു കൊച്ചിനോട് ചോദിച്ചു മോളെ നിന്റെ പേരെന്തുവാ സൂസു പഠി അത് ഒന്നിനു പോകുന്നതിനേ സൂഷു നോക്കുന്നു അല്ല സൂസു സൂസന്റെയും പിന്നെ അതുപോലെ തന്നെ വേറെ ഭർത്താവിൻ്റെ പേരും രണ്ട് പേര് പറഞ്ഞു രണ്ട് പേരുടെയും ആദ്യത്തെ രണ്ടക്ഷരം ചേർത്തിട്ടിരിക്കുകയാണ് ഈ കൊച്ചു മുതുക്കി ആകുമ്പോഴും വിളിക്കും സൂസു കൊച്ചുമക്കളും വിളിക്കും സൂസു എന്ന് വിളിക്കുന്ന അനുഭവം ഒരർത്ഥവും ഇല്ല ഇവിടെ പറയാ ലോ രോഹുമാ നീ കരുണ അർഹിക്കാത്തവള എസ്ഇ പ്രവാചകനോട് പറഞ്ഞു നീ നിന്റെ മക്കൾക്ക് എന്തോ പേരെണ്ണം ഷെയാർ യാഷൂ എന്താ പേരിന്റെ അർത്ഥം എന്നറിയാമോ നിന്റെ ജനം അതായത് നിന്റെ ജനം മറ്റ് രാജ്യക്കാർ വന്ന് നിന്നെ പിടിച്ചുകൊണ്ട് പോകത്തക്ക വിധത്തിൽ ആയിത്തീരുമ്പോൾ ഒരല്പം ജനം ശേഷിക്കും അതായത് എ റംനൻറ്റ് വിൽ ബി റിട്ടേൺഡ് എന്ന് പറയും ഒരു ജന അല്പജനം ശേഷിക്കും ഷെയാർ വാ യാഷൂബ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥമാണ് ഈ കൊച്ചിൻ്റെ കൈയും പിടിച്ചുകൊണ്ട് ഈ രാജാവ് വടക്കേ ഇസ്രായേലിലെ രാജാവ് വരുമ്പോൾ അലഖ്കാരൻ്റെ കുളത്തിനടുത്ത് പെരുവഴിയിൽ പോയി നിന്ന് കൈയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള പ്രവാചകൻ ഈ കൊച്ചിൻ്റെ പേരിട്ടിരിക്കുന്നത് എന്തുവാ ഷെയാർ യാഷൂബ് ഒരു അടയാളമാണ് രാജാവിനോട് കാണിക്കുകയാണ് ഈ കുഞ്ഞൊരടയാളമായിരിക്കും അശൂർ രാജാവ് വന്ന് വടക്കേ സംസ്ഥാനത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുമ്പോൾ ഒരു കൂട്ടം ആളുകൾ എന്തോ ചെയ്യും കൊല്ലപ്പെടുകയോ അടിമകളായി പിടിച്ചുകൊണ്ടുപോകും ജനം നമ്മുടെ നാട്ടിൽ ശേഷിച്ചിരിക്കും അതിൻ്റെ അടയാളമാണ് രണ്ടാമത്തെ എഴുത്തുവലയിൽ എഴുതിയ കൊച്ചിൻ്റെ പേരിൻ്റെ അർത്ഥം അറിയാം മഹീർ ഷെലാൽ ഹാഷ് ബസ് ബസിൻ്റെ പേരൊന്നുമല്ല കേട്ടോ ആ വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്ലണ്ടർ വിൽ ബി സൂൺ അപ്പ അമ്മ എന്ന് പേർ വിളിക്കാൻ പ്രായമാവുമ്പോഴത്തേക്കും നിന്റെ രാജ്യം അന്യ സംസ്ഥാനക്കാർ വന്ന് അന്യ രാജ്യക്കാർ വന്ന് കൊള്ളയടിച്ചുകൊണ്ട് നിന്റെ ദേശത്തെ ഉന്മൂലനമാക്കിക്കളയും നോക്കിയ ദൈവത്തിന് പേരുകളിലൂടെ ഓരോ സന്ദേശം പറയാനുണ്ട് ആരെക്കുറിച്ചാണ് പറയുന്നത് ദൈവ ജനമെന്ന് നിനക്കിനിയും ഉബായി ചതിയൻ എന്നല്ല വിളിക്കേണ്ട നിന്റെ പേര് എന്തായിട്ട് മാറും ഇസ്രയേൽ എന്ന് നിന്നെ വിളിക്കപ്പെടും മകൻ ഇല്ലാതെ ഒരു തലമുറയില്ലാതെ കഴിഞ്ഞ അരാമിനായി നടക്കുന്ന അബ്രാമേ നിൻ്റെ സന്തതികളെ ഞാൻ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണൽത്തെരികളെ പോലും ആക്കു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു നിന്റെ പേർ ഇനിയും അബ്രഹാം എന്ന സിംഗുലർ ഫോം അല്ല അതിൻ്റെ പ്ലൂറൽ ഫോം ആയിരിക്കുന്ന അബ്രഹാം എന്നായിരിക്കും നോക്കി ഹാം ജനം നീ ബഹുജാതികൾക്ക് പിതാവായി തീരും എന്ന് പറയുന്നതായിട്ടുള്ള അനുഭവം ദൈവം ആർക്കെങ്കിലും പേര് നൽകിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ സ്വഭാവത്തിനും അവന്റെ ദേശത്ത് സംഭവിക്കാൻ പോകുന്നതിൻ്റെ ഭാവി അടയാളങ്ങളായിട്ടായിരിക്കും അവർക്ക് ദൈവം പേര് കൊടുക്കുന്നത് പ്രിയമുള്ളവരെ ഈ രാത്രിയിൽ മത്തായിച്ചൻ ചാക്കോച്ചൻ തോമാച്ചൻ ജോയിച്ചൻ എന്നുള്ള പേരുകളായിട്ട് നമ്മളിരിക്കുക മറിയാമ്മ ഏലിയാമ്മ ശോശാമ്മ എല്ലാം ക്രൈസ്തവ പേരാ നമ്മളൊന്നാലോചിച്ച് നോക്കിയേ എന്നെ ഇട്ട പേരിന് ഞാൻ യോഗ്യനാണോ അവൻ എന്നെ പേർ വിളിച്ച് തെരഞ്ഞെടുത്തവനായിട്ടുള്ള ദൈവം അല്ലേ ദൈവത്തിൻ്റെ സ്തോത്രം ഇവിടെ നോക്കേ രണ്ടാമത്തെ സ്ത്രീ അവളെക്കുറിച്ച് പറയുക നോക്കേ അവളുടെ ജീവിതം എവിടാ വേശ്യാ തെരുവിൽ ഇതറിയണമെന്നുണ്ടെങ്കിൽ ബോംബെയിൽ ഗ്രാൻഡ് റോഡെന്ന് പറയുന്നതായിട്ടുള്ള സ്റ്റേഷനുണ്ട് ഞങ്ങളവിടെ ഇറങ്ങിയിട്ട് ആ സ്റ്റെയർ കേസിൻ്റെ കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മുതൽ രണ്ടായിരം വരെയുള്ള അവിടുത്തെ പിന്നെ ഈ വട്ടക്കാരനായി ഒരു ഇടവേള ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു ചെറിയ ചുമതലയോടുണ്ടായിരുന്നു പോകുമ്പോൾ അവിടെ ആ സ്റ്റെയർ കേസിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് കുപ്പായം ധരിക്കും ധരിച്ചിട്ട് ഒരു സ്ഥലത്തേക്കിട്ട് ചെല്ലും ആ സ്ഥലത്തിൻ്റെ പേരാണ് കാമാത്തിപ്പുര സ്തോത്രം പറഞ്ഞു കാമാറ്റിപ്പുരയിലേക്ക് ചെല്ലും അവിടെ എന്ന് പറഞ്ഞാൽ പതിനായിരക്കണക്കിന് വേശ്യമാർ പ്ലഷർ മെർച്ചൻസ് പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ജീവിക്കുന്നതായിട്ടുള്ള സ്ഥലമാണ് എന്തിനാ ചെല്ലുന്നേ അവിടെ പോയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുഖം ചുളിയും നിന്നെ പോകുന്നറിയോ അവരുടെ കുഞ്ഞുങ്ങൾ നൂറ്റി അറുപത് കുട്ടികളെ ഞങ്ങൾ എടുത്ത് അവരെ ആ ജീവിതാനുഭവത്തിൽ നിന്ന് കയ്പ്പിൻ്റെ അനുഭവത്തിൽ നിന്ന് മാറ്റി അവരെ പാറ്റി പാർപ്പിക്കുന്നുണ്ട് നവജീവൻ സെൻറ്റർ അന്ന് ഞങ്ങളവരെ വാപ്പിയിലാണ് താമസിപ്പിച്ചിരിക്കുന്നത് അവരുടെ കൂട്ടത്തിൽ നിന്ന് വരാൻ താല്പര്യമുള്ള യങ് മതേഴ്സിനെ ഞങ്ങളവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് അവരുടെ കുഞ്ഞുങ്ങൾക്ക് അവിടെ പാർക്കുന്നവർക്ക് വി നടത്താനും ക്രിസ്മസ് കരോൾ നടത്താനുമായിട്ട് അവിടേക്ക് പോകുന്നു എൻ്റെ ഭാര്യ ചോദിച്ചു അന്ന് പോയിട്ട് മടങ്ങി വന്നാൽ ചോറുണ്ടാൻ തോന്നത്തില്ല മനോഭാരം കൊണ്ട് പതിനായിരക്കണക്കിന് വേശ്യമാർ പാർക്കുന്നു ഞാൻ ചില വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി പതിനഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ലോക മിഷണറി കോൺഫറൻസ് നടന്നതായിട്ടുള്ള ആംസ്റ്റർഡാമിൽ പോയി ഹോളണ്ടിൽ ആംസ്റ്റർഡാം എന്ന് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ മനസ്സിലെന്തുവാ വലിയൊരു മിഷണറി പ്രസ്ഥാനം നടന്നതായിട്ടുള്ള ഒരു പ്രദേശമാണ് അന്ന് എനിക്കറിയാവുന്ന പല മിഷണറിമാരും അവിടേക്ക് പോയി അടുത്തിൽ അറ്റൻഡ് ചെയ്തവരുണ്ട് എന്നാൽ അവിടെ ചെന്നപ്പം ഞങ്ങളുടെ ഗൈഡ് പറയുക തേണ്ടിതെല്ലാം പ്ലഷർ മേർച്ചൻസ് താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റുകളാണ് പ്ലഷർ മേർച്ചൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോർജ് ബർണാഷയുടെ ഭാഷയാണ് സുഖം വിൽക്കുന്നവർ എന്നുള്ളവർ അപ്പോൾ എനിക്ക് ആംസ്റ്റർഡാമിനെ കുറിച്ചുള്ള എൻ്റെ സങ്കല്പം മാറി ഒരിക്കൽ മിഷണറി കോൺഫറൻസ് നടന്നതായിട്ടുള്ള ഈ സ്ഥലത്ത് ഈ പണിയുണ്ടോ എന്നുള്ളതായ ചിന്ത ഞാൻ പറഞ്ഞു അങ്ങനെയുള്ളതായ ഒരു അടിമത്തെരുവിൽ നിന്ന് ഈ ഗോമറിനെ വിവാഹം ചെയ്തുകൊണ്ട് വരുമ്പോൾ അവൾ ആദ്യ കാലങ്ങളിലൊക്കെ വളരെ സ്നേഹമാണ് ആരോട് ദൈവത്തോട് സ്നേഹമാണ് കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഭർത്താവിനോട് സ്നേഹത്തോടുകൂടെ കഴിഞ്ഞിരുന്നവൾക്ക് ഇടയ്ക്കിടയ്ക്ക് മിസ്ഡ് കോൾ വരാൻ തുടങ്ങി അപ്പോൾ പറഞ്ഞ അതാണല്ലോ ശരി നമുക്കറിയാം ചില വർഷങ്ങൾക്ക് മുമ്പ് മലപ്പുറത്തുകാരനൊരു മെക്കാനിക് ചെറുക്കൻ അവിടെയൊന്ന് ട്രെയിൻ കയറി കായംകുളത്ത് വന്നു അവൻ്റെ ഫോണിലേക്ക് ഒരു മിസ്ഡ് കോൾ വന്നു കരുനാഗപ്പള്ളിക്കാരുടേത് കാരിയുടേത് ആദ്യത്തെ കേരളത്തിലെ മിസ്ഡ് കോൾ കൊലപാതകതായിരുന്നു വന്ന് പരിചയപ്പെട്ടു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അവളെ വെട്ടി നുറുക്കി പീസാക്കിയിട്ടവൻ പോയി ഇങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ഇന്ന് കേരളത്തിൽ മിസ്ഡ് കോളിലൂടെ നടക്കുന്നുണ്ട് ഇവിടെ ഈ പറയുന്നതായിട്ടുള്ള ഈ സ്ത്രീയും വന്ന് ഈ ഹോസയായലൂടെ ജീവിക്കാൻ തുടങ്ങി കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഇവളുടെ ഭാവം മാറാൻ തുടങ്ങി അവളുടെ പഴയ ജാരന്മാരൊക്കെ വീണ്ടും അവളുടെ കുടിൽ അന്വേഷിച്ച് വരാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം അവൾക്ക് കൂടുതൽ ഭക്ഷണവും അവൾക്ക് കൂടുതൽ കാര്യങ്ങൾ കൊടുക്കുന്നതായിട്ടുള്ള ആളുകളുടെ അടുത്തേക്ക് അവൾ ഇറങ്ങിപ്പോയി അവിടെയാണ് ഈ മൂന്ന് കുഞ്ഞുങ്ങൾ ഇപ്പോൾ എന്തോ ചെയ്യുന്നത് അവർ ദുഃഖിച്ച് രാത്രി അവർ അവരുടെ അമ്മയെ നോക്കി കിടന്ന് തളർന്നുറങ്ങുമ്പോൾ ആ രാത്രിയിൽ ഒരു ശബ്ദം യഫ്രൈമെ ഞാൻ നിന്നെ വിട്ടുകൊടുക്കുമോ പ്രിയമുള്ളവരെ ഞാൻ നമുക്ക് മുൻപോട്ട് പോകാം ഈ നമുക്കറിയാം എഫ് ഈ നമ്മളുടെ നിങ്ങളെല്ലാവരും ഒരു പാട്ട് കേട്ടിട്ടുണ്ട് പൂർവവിശുദ്ധരെ അവിടെ വ്യത്യാസം അല്ലേ ആ എന്നിട്ട് അവസാനം വരുമ്പം മെസ്റേനിൽ യൗസഫിനെ വാഴ്ത്തിയ ദൈവം ബഹുലമദ എന്നാ പാട് അപ്പം ഞാൻ പലപ്പോഴും എനിക്ക് തന്നിട്ടുണ്ട് ആ ജോസഫിൻ്റെ കുടുംബത്തോട് ഈ സഹ ഒരു വലിയ ദ്രോഹമാണ് ചെയ്തിരിക്കുന്നത് കാരണം എന്നാ ജോസഫിൻ്റെ ഭാര്യയുടെ പേരെന്നാ ആസ്നത്ത് പോത്തിഫെറായുടെ മകൾ ആസ്നത്തിനെ ജോസഫ് ഭാര്യ ആയിട്ടെടുത്തു അവൾ എവിടുത്തു കാര്യ മിശ്രയും കാര്യ മിശ്രയും കാര്യ ഒരു പുറജാതിക്കാരി ആയതുകൊണ്ട് പിതാക്കന്മാരുടെ പട്ടികയിൽ ജോസഫിന് ഗോത്ര സ്ഥാനം പോലും ലഭിച്ചില്ല കാരണം അവൻ ഒരു ഇന്റർ കാസ്റ്റ് മാരീജ് നടത്തിയതിൻ്റെ ഫലമായി അവൻ്റെ ഗോത്രാവകാശം ആർക്ക് കൊടുത്തു രണ്ട് മക്കൾക്ക് യാക്കോബ് കൊടുത്തു അവരുടെ പേരാണ് യഫ്രീമും മനശിയും ഇല്ലേ അപ്പൻ്റെ കീഴെ കൊണ്ടുവന്ന് വൃത്തിയായിട്ടുള്ള സമയത്ത് അപ്പൻ അപ്പനെന്തോ ചെയ്തു കൈകൾ പിണച്ചു വെച്ച് അനുഗ്രഹിച്ചു അങ്ങനെ വാഗ്ദത് നാട്ടിൽ ബാക്കിയുള്ള ഗോത്രങ്ങൾ അവിടെ പോകുമ്പോൾ ലേവി ഗോത്രത്തിനും ജോസഫ് ഗോത്രത്തിനും കൊടുക്കുന്നതിന് പകരമായി പന്ത്രണ്ട് തികക്കുവാൻ വേണ്ടി എഫ്രൈയും മനസ്സ്യ ഗോത്രങ്ങളും കൂടെ ഉൾപ്പെടുത്തിയ ചരിത്രം നമുക്ക് പഴയ നിയമ പുസ്തകത്തിൽ വായിച്ച് അറിയാവുന്ന സംഗതിയാണ് അതുകൊണ്ട് ആ എഫ്രൈമാണിപ്പോൾ പേശ് ദൈവം പേരെടുത്ത് വിളിക്കുന്ന എഫ്രൈമെ ഞാൻ എങ്ങനെ നിന്നെ വിട്ടുകൊടുക്കും കാരണം നീ എൻ്റെ വത്സല പുത്രന ആരുടെ മോന ഞാൻ പേരുചൊല്ലി വിളിച്ച എനിക്ക് വേണ്ടി നിഷ്കളങ്കനായി ജീവിച്ച എനിക്ക് വേണ്ടി വിശുദ്ധിയോടുകൂടെ ജീവിച്ച എൻ്റെ ആഭിജാത്യം നഷ്ടപ്പെട്ടു പോകാതെ ജയിലിൽ കിടന്നപ്പോഴും അന്യജാതിക്കാരൻ്റെ അനുഭവങ്ങളിലൂടെ വിൽക്കപ്പെട്ട് പൊട്ടക്കണറ്റിൽ കിടന്നപ്പോഴും എന്നെ വിടാതെ മുറുകി പിടിച്ച കഷ്ടതയുടെ നെല്ലിപ്പലകയിലും എന്നെ മുറുകി പിടിച്ച എൻ്റെ പൊന്നുമോൻ്റെ കുഞ്ഞാണ് ആര് ഓർക്കുമോ ആ എഫ്രീമ് ഇപ്പോൾ ആയിരിക്കുന്നുവാ അവർ ഇപ്പോൾ യഹോവയായ ദൈവത്തെ മറന്ന് ജീവിക്കുന്നതായിട്ടുള്ള അനുഭവമാണ് അതുകൊണ്ട് യഹോ എഫ്രയും ദൈവത്തിൻ്റെ വാത്സല്യ പുത്രനാണെങ്കിലും ഇന്ന് അവരുടെ അനുഭവം എന്ന് പറയുന്നത് അവൻ ലോ രോഹ്മയായിപ്പോയി കാരണം കരുണ നമ്മൾ നമ്മളോർത്തോണം ദൈവത്തെ നമ്മൾ നിഷേധിച്ചു കഴിഞ്ഞാൽ നമ്മളിലേക്ക് ഒഴുകുന്നതായിട്ടുള്ള ദൈവത്തിൻ്റെ കൃപയുടെ നദിയുടെയും ദൈവത്തിൻ്റെ കരുണയുടെ നദിയുടെയും പ്രവാഹം അസ്തമിക്കും കാരണം നമ്മൾ കരുണ അർഹിക്കാത്തവരായിട്ട് മാറിപ്പോകും ഓരോ പ്രവർത്തിക്ക് ഒറ്റതുപോൽ പ്രതിഫലം ലഭിക്കുന്നു അല്ലേ വിശ്വ കുർബാന കഴിഞ്ഞതിന് ശേഷം പട്ടക്കാരൻ അപ്പവീഞ്ഞികളെടുത്ത് പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ എന്നേക്കും നിനക്ക് സ്തുതി നിനക്ക് സ്തുതി നിനക്ക് സ്തുതി ഞങ്ങളുടെ കർത്താവെ ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത തിരു രക്തവും ഞങ്ങൾ കാർക്കും ശിക്ഷിധിക്കും പ്രതിപകരത്തിനും അല്ലേ ഓപ്പോസിറ്റ് ആക്ഷൻ പ്രതിപകരത്തിനും ഇടയായി തീരരുത് എന്നാലോ ഞങ്ങളുടെ ജീവനും രക്ഷയ്ക്കും കാരണമായി തീരണമേ എന്ന് പ്രാർത്ഥി പ്രാർത്ഥിക്കില്ലേ ശരിയാണോ അവിടെ പ്രതിപകരം ന്യൂട്രൻ തേടലോട് തേടലോ അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞു എവരി ആക്ഷൻ ഹാസ് ഇറ്റ്സ് ഓൺ റിയാക്ഷൻ എന്ന് പറഞ്ഞില്ലേ അതാണ് പ്രതി പകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയോ ഒരിക്കൽ യഹോവയായ ദൈവത്തിന്റെ കരുണയാൽ മിശ്രമിൽ എവിടെങ്കിലും കിടക്കേണ്ടതായിട്ടുള്ള യഫ്രയും മനസ്സേ പാലും തേനും ഒഴുകുന്നതായിട്ടുള്ള വാഗ്ദത നാട്ടിലേക്ക് കൊണ്ടുവന്ന് ഗോത്രാവകാശം കൊടുത്തവനായിട്ടുള്ള ദൈവത്തെ ബാൽ വിഗ്രഹങ്ങൾക്ക് വേണ്ടി അടിയറ വെച്ചതായിട്ടുള്ള ഒരു ഗോത്രമാണ് ആരെന്ന് പറയുന്നത് ഈ എഫ്രൈം ഗോത്രം എന്ന് പറയുന്നു കൃഷിയുടെ അഭിവൃദ്ധി ഉണ്ടാക്കുവാൻ വേണ്ടി ക്ഷേത്രങ്ങളിൽ വെച്ച് ലൈംഗിക വേഴ്ചകൾ നടത്തിയും അവരുടെ യുവതികളെ അഗ്നിക്കിരയ അഗ്നിപ്രവേശം ജയിച്ചും അതുപോലെ തന്നെ ബലിക്കലിൽ കഴുത്തറത്ത് കൊന്നും ജീവിച്ചതായിട്ടുള്ള യഫ്രൈം ഗോത്രക്കാരോട് പറയാം നിങ്ങളിപ്പോൾ ആരാ കരുണ ലഭിക്കാത്ത ഇതൊന്നും വെറുതെ പറയുന്നതല്ല ഞങ്ങൾ പോയി രണ്ടുപേരും പോയി നേരിട്ട് കണ്ട സ്ഥലങ്ങളാണ് ഈ പറഞ്ഞ സ്ഥലങ്ങൾ ഒന്നല്ല ഒന്നിലധികം പ്രാവശ്യം പറഞ്ഞു മനസ്സിലായി ഇപ്പോഴും ആ ബലിക്കല് ഫിലിപ്പിൻ്റെ കൈശരിയായി ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് മറ്റു പല ക്ഷേത്രങ്ങളിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് പെട്രാകൾ ഉണ്ട് പാറയിൽ കൊത്തിയെടുത്ത ക്ഷേത്രങ്ങൾ അവിടെയെല്ലാം ബാലഅേരാ പ്രതിഷ്ഠകൾ വെച്ചുകൊണ്ട് ഈ രാജാക്കന്മാരും ഗോത്രങ്ങളും വിഗ്രഹങ്ങളെ ആരാധിച്ചപ്പോൾ യഹോവയായ ദൈവം പറയുക അവർ ലോ രോഹ പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും ഒന്ന് ആലോചിച്ച് നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മുടെ പൂർവ്വ പാരമ്പര്യങ്ങൾ വിട്ടു വരുമ്പോൾ നമ്മളുടെ നമുക്ക് യോജിക്കാൻ പറ്റാത്ത സ്വീകരിക്കാൻ പറ്റാത്ത എത്രയോ പാരമ്പര്യങ്ങൾ നമ്മളുടെ എല്ലാം കുടുംബ ജീവിതത്തിലും നമ്മുടെ ആരാധനാ ജീവിതത്തിലും നമ്മളുടെ ഓരോ സാമൂഹിക കാര്യങ്ങളിലും വന്നു ചേർന്നിട്ടില്ലേ എന്തുകൊണ്ടാണ് തിങ്കളാഴ്ച ഒമ്പത് മണിക്ക് ഇറങ്ങാവൂ എന്ന് പറയുന്നത് എത്ര ഭക്തനായ മനുഷ്യനും പറയത്തില്ല അച്ചു ഒമ്പതരയ്ക്ക് നമുക്കിറങ്ങാം എന്താ കാര്യം ആ കല്ലിടുമ്പോൾ അച്ഛോ പതിനൊന്നാമുക്കാലിനെ വരാവേ കാരണം എന്നാ അന്നേ സമയം അപ്പോഴേ സമയമുള്ളൂ ഞാൻ പറയും ഇതൊക്കെ ഇവിടെ നിന്ന് വന്ന അപ്പോൾ കൊലോസ്യാലയനത്തിൽ പറഞ്ഞു ആകയാൽ ശപത്ത് വാവ് മുതലായവ സംബന്ധിച്ച് നിങ്ങളെ ആരും വിധിക്കരുത് എന്ന് പറഞ്ഞ് പൗലോസ് പറയുന്നിടത്ത് നമ്മൾ ഈ നേതാ ഇല്ലാത്ത കരുണ ലഭിക്കാത്തവർ നിങ്ങൾ എൻ്റെ ജനമല്ല എന്നാലും എന്നാലും ദൈവത്തിന് അയ്യോ ഭാവം നമ്മളോട് തോന്നുന്നു ഞാൻ മനുഷ്യനല്ല ഞാൻ ആരാ ഞാൻ ദൈവമാണ് അബ്രഹാമിനെ വിളിച്ച ദൈവമാണ് ഞാൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണെന്ന് ഒരിക്കൽ പ്രതിഭജിച്ചു പോയവനായിട്ടുള്ള ദൈവമാണ് അതുകൊണ്ട് എഫ്രഹീമേ ഞാൻ എങ്ങനെ നിന്നെ മറക്കുവിടാം ഞാൻ എങ്ങനെ നിന്നെ വിട്ടുകൊടുക്കും കാരണം നീ എൻ്റെ പൊന്നോമന പുത്രന ഞാൻ എങ്ങനെ വിജാതീയരായ ആത്മയെപ്പോലെ നിന്നെ ഞാൻ ആക്കും ഫലിസ്ഥരെ പോലെ ഞാൻ നിന്നെ എങ്ങനെയാക്കും എന്ന് ചോദിക്കുന്നവനായിട്ടുള്ള ദൈവം പ്രിയമുള്ളവരെ മോശ ഹോരേ പർവ്വതത്തിലേക്ക് കടന്നു പോയപ്പോൾ ദൈവവുമായിട്ട് സമ്പാദിക്കാൻ പോയതാണ് തിരിച്ചു വന്നപ്പോൾ അഹരോൻ അവരുടെ ആവശ്യപ്രകാരം കുണുക്കുകൾ അഴിച്ചിട്ട് എന്തോ ഉണ്ടാക്കി കാളക്കുട്ടിയെ ഉണ്ടാക്കി പ്രിയമുള്ളവർ ഒരു നിമിഷം നമ്മൾ ദൈവത്തിൽ നിന്ന് മാറിപ്പോയാൽ നമ്മൾ ആരെ മറക്കും ദൈവത്തെ മറക്കും ദൈവ വഴികളെ മറക്കും സൗകര്യപൂർവ്വം നമ്മൾ ജീവിക്കും അതുകൊണ്ട് നമ്മുടെ ദൈവബന്ധം അസ്തമിച്ചു പോകാതെ നമ്മൾ തീർച്ചയായിട്ടും നോക്കണം അല്ലെങ്കിൽ നമ്മൾ അവൻ്റെ ജനമല്ലാതായിട്ട് മാറും അതുകൊണ്ടാണ് പറയുന്നത് പത്രോസ് പറഞ്ഞ നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ കോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവുമാകുന്നു അതിന് യോജിച്ചതായിട്ടുള്ള പ്രവർത്തികൾ നിന്നിൽ നിന്ന് ഉണ്ടാകണം അതുകൊണ്ട് ഇന്ന് നമ്മളോട് ഒന്നാമതായിട്ട് പറയുന്നത് ഐ ആം ദ എംബോഡിമെൻറ്റ് ഓഫ് ലവ് ഞാൻ സ്നേഹത്തിൻ്റെ രൂപമാണ് ഇവിടെ ഹോസ് ചെയ്യുക ആൾ രൂപമായിട്ട് അവതരിപ്പി കാരണം നികൃഷ്ടയായ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് അവളുടെ മൂന്ന് മക്കളെ ഭവനത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അവളോട് പറയുക ഇനിയും മുതൽ അവർ കരുണ കരുണയർഹിക്കുന്നവളും എൻ്റെ ജനവും എന്ന് പേർ വിളിക്കപ്പെടുന്നു രണ്ടാമതായിട്ട് ഇനിയും നമ്മൾ നോക്കുമ്പോൾ ഗോമർ ആരാണ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് പേർവേട്ടഡ് സ്പിരിച്വാലിറ്റി അതായത് തകർന്നു പോയ അപക്വമായ വിശ്വാസ രീതികളുടെ ആൾരൂപമാണ് ആര് ഗോമർ എന്ന് പറയുന്ന സ്ത്രീ ആദ്യത്തെ ഒന്നാം പാദത്തിൽ കുടുംബജീവിത മേധാൻഡൊക്കെ പൊത്തുവരുത്തിൽ പോയെങ്കിലും കുറെ കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീക്ക് ഈ ഭർത്താവ് പോരാ ഈ ബന്ധം പോരാ ഇവൻ്റെ ദൈവം പോരാ ഇവൻ്റെ വിശ്വാസം പോരാ എന്നും പറഞ്ഞുകൊണ്ട് അവൾ എന്തോ ചെയ്തു അങ്ങനെയാണല്ലോ ഒരിക്കൽ ചെയ്ത പാപം ദൈവവുമായിട്ടുള്ള നിരന്തരമായ ബന്ധമില്ലെങ്കിൽ നമ്മൾ എന്തോ ചെയ്യും വീണ്ടും അതിലേക്ക് വലിച്ചുകൊണ്ടു പോകും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരു നിമിഷം നമ്മളുടെ ദൈവബന്ധം ദൈവബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ അരുതാത്ത വഴികളിലേക്ക് ചിലപ്പോൾ യാത്ര ചെയ്തിരിക്കും അതുകൊണ്ടാണ് ദൈവദാസന്മാരെക്കുറിച്ച് ഞങ്ങളെപ്പോലുള്ള പട്ടക്കാരെക്കുറിച്ച് ഐ റ്റു ഐ ചാനലിലൊക്കെ ഇത് ഓരോ ദിവസവും വേണ്ടാത്ത വാർത്തകൾ കേൾക്കുന്നത് കാരണമെന്നാ ദൈവബന്ധം ഇടമുറിഞ്ഞു പോയി ഇവിടെ ഈ ഗോമർ എന്ന് പറയുന്ന സ്ത്രീ പോയി ഇവിടെ ഇപ്പോൾ രാത്രിയിൽ ആ കരച്ചിൽ വിലവിച്ച് ആ ഒരു ശബ്ദം കേട്ട് വീണ്ടും ആ കഥയിലേക്ക് നമുക്ക് മടങ്ങി വരാം പ്രഭാതമായി പ്രവാചകൻ നേരം പുലർന്നു കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കാവശ്യമായിട്ടുള്ള ഭക്ഷണം കൊടുത്തു അവരെ വൃത്തിയാക്കി നിർത്തിയതിനു ശേഷം ഒരൊറ്റ പോക്ക സൂര്യൻ ഉദിച്ച് അല്ലെങ്കിൽ വലിയ വെളിച്ചമാകുന്നതിന് മുമ്പ് എവിടെ ചെല്ലണം അവനൊരു ലക്ഷ്യമുണ്ട് അങ്ങനെ അവൻ പാഞ്ഞു പോവുകയാണ് ചെന്ന നഗരം കടന്നു കുറെ കഴിഞ്ഞിട്ട് വീണ്ടും പോയി അടിമകളെ വിൽക്കുന്നതായിട്ടുള്ള സ്ഥലം അവിടേക്ക് പോയി അവിടെ അവൻ അവൻ ഓരോ വ്യക്തികൾ അടിമ വിവസ്ത്രധാരികള വിവസ്ത്രമായിട്ടുള്ള അല്ലെങ്കിൽ അടിമ ചന്തയിൽ എന്ന് പറഞ്ഞാൽ വസ്ത്രം മുഴുവൻ മാറ്റും ഒരു അടിമയ്ക്ക് പോലും എന്തില്ല വസ്ത്രവില് അടിമയായി വിൽക്കാൻ കൊണ്ടുവരുന്നവരെ നിരത്തി നിർത്തിയിരിക്കുകയാണ് അവൻ ഓരോ മനുഷ്യരുടെയും കണ്ണുകൾ നോക്കിയപ്പോൾ സ്ത്രീകളെ നിർത്തിയിരിക്കുന്ന ഭാഗത്തേക്ക് നോക്കി ഏതാണ്ട് കുറേ നോട്ടം കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീയുടെ കണ്ണിൽ അവൻ്റെ കണ്ണുടക്കി അതാരാ ഗോമർ അവന് മനസ്സിലായി ആ കണ്ണിലെ തിളക്കം പഴയ ഗോമറിൻ്റേതാണ് പക്ഷെങ്കിൽ പേക്കോലം പോലെ ഉണങ്ങി ദാരിദ്ര്യത്തിൽ കൂപ്പുകുത്തി ഭക്ഷണമില്ലാതെ ദരിദ്രയായി എല്ലും തോലുമായി നിൽക്കുന്ന ഒരു ആൾ രൂപം കണ്ടു അവളെ അവിടെ നിന്ന് വിളിച്ച് അവൾക്ക് എത്ര പതിനഞ്ച് വെള്ളിക്കാശും എത്ര ഒരു ഹോമർ യവവും അവളുടെ യജമാനു കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് വിലയ്ക്കു വാങ്ങി വീണ്ടും ശമരിയാ മലയിലേക്ക് ആര് കൊണ്ടുവന്നു ഇനി എന്നിട്ട് പറയാ ഇനി ശേഷമുള്ള കാലം നീ എന്നോടുകൂടെ ഉത്തമ ഭാര്യയായി ഇല്ലേ ഉടമ്പടിയുടെ മകളായി ഇവിടെ ജീവിച്ചു കൊള്ളണം പ്രിയമുള്ളവരെ എന്തുവാ നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും ആയിരുന്ന നമ്മളുടെ ഗമനത്തെ അവസാനിപ്പിച്ചതിന് ശേഷം ഒരു ജാരനാൽ പിടിക്കപ്പെട്ട് ജീവിച്ചു നമ്മളെ വീണ്ടും തിരികെ കൊണ്ടുവന്നവനായിട്ടുള്ള ദൈവം അതുകൊണ്ട് വീണ്ടും ഒരു യാത്രയ്ക്ക് വേണ്ടി പ്രവാചകൻ ഒരുങ്ങുമ്പോൾ അവൻ്റെ യാത്രയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അവൻ്റെ മുമ്പിൽ അവന് നഷ്ടപ്പെട്ടു പോയ അവൻ്റെ ഭാര്യയെ വീണ്ടെടുക്കണം ഈ നാളുകളിലൊക്കെ നമുക്കറിയാമല്ലോ ജ്യേഷ്ഠൻ ഗൾഫിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അനിയൻ ഭാര്യയുമായിട്ട് കടന്നു ജ്യേഷ്ഠൻ അവിടെ പോയി മണലാരണ്യത്തിൽ ഇത് മർത്തമാഹാസഭയിൽ നടന്ന കാര്യം പറഞ്ഞു കേട്ടോ അല്ല വെറുതെ അങ്ങ് ഉണ്ടാക്കി പറഞ്ഞല്ല കഴിഞ്ഞ ദിവസം കേട്ടതായിട്ടുള്ള സംഭവമാണ് അതുപോലെ തന്നെ ജ്യേഷ്ഠനും വന്ന് കഷ്ടപ്പെട്ട വീടൊക്കെ വെച്ചതിന് ശേഷം താമസിക്കാൻ വന്നപ്പോൾ വീട് വേറെ ഭർത്താവും ആയിട്ട് ജീവിക്കുന്ന സ്ത്രീയെ കാണേണ്ടി വരുന്ന അനുഭവം നോക്കി കേരളത്തിലാണ് ഇന്ന് ഏറ്റവുമധികം ക്രൈസ്തവ ഭവനങ്ങളിലാണ് ഡിവോഴ്സ് വർദ്ധിച്ചിരിക്കുന്നതായിട്ടുള്ള കുടുംബങ്ങൾ കാരണമെന്നാ നമുക്കിന്ന് കാശുണ്ട് വിദ്യാഭ്യാസമുണ്ട് സൗകര്യങ്ങളുണ്ട് എല്ലാമായി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെയൊക്കെ മാഹാത്മ്യം നമ്മളിൽ നിന്ന് അകന്നുപോയി ഇന്ന് പ്രസംഗിക്കുന്ന ഞാനും നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരുമെല്ലാം ഇതിൻ്റെ അതപ്പതനത്തിൻ്റെ അനുഭവത്തിലൂടെയാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ആരും ഇതിനകത്തൊന്നും എക്സെപ്റ്റഡ് അല്ല ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇതിൻ്റെ ദൂഷ്യ അനുഭവങ്ങൾ ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇവിടെ ഈ സ്ത്രീ അവളെ വിലയ്ക്കു വാങ്ങുന്നു പ്രിയമുള്ളൊരു നോമ്പ് കാലമാണ് നമ്മളെ വിലയ്ക്കു വാങ്ങിയൊരു കർത്താവുണ്ട് അവൻ പറഞ്ഞു മനുഷ്യപുത്രൻ ശുശൂഷിക്കപ്പെടുവാനല്ല ശുശൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും അത്ര വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വെളിപ്പാട് പുസ്തകം പറഞ്ഞു ആർക്കും ആ പുസ്തകത്തിൻ്റെ മുദ്ര തുറക്കുവാനായിട്ട് സാധിക്കുന്നില്ല ഏഴ് മുദ്രകൾ വെച്ചിരിക്കുന്ന പുസ്തകമാണ് അതിൽ മനുഷ്യ ചരിത്രം ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന പുസ്തകമാണ് ആരെങ്കിലും ഈ പുസ്തകം തുറക്കാനായിട്ടുണ്ടോ എന്ന് ദൈവം തമ്പുരാൻ ചോദിക്കുമ്പോൾ യഹൂദായുടെ സിംഹവും അറുക്കപ്പെട്ടവനും രക്തം ചൊരിഞ്ഞവനുമായിട്ടുള്ള അറുക്കപ്പെട്ട കുഞ്ഞാട് വന്ന് ഈ പുസ്തകം വായിച്ച് തുറക്കുന്നു അതിൽ പറയാം രക്തം ചൊരിഞ്ഞവൻ പ്രിയമുള്ളവർ ഓർക്കാമോ സംഹാരദൂതൻ ആ രാത്രിയിൽ കടന്നു പോകുന്നതായിട്ടുള്ള നിമിഷങ്ങളിൽ ഇസ്രയേൽ കുടുംബങ്ങൾ എന്തുകൊണ്ടാണ് അറിയാമോ അവരുടെ ഡോർ പോളിൽ എന്തുണ്ടായിരുന്നു ഒരു രക്ത കറയുണ്ടായിരുന്നു പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടതിൻ്റെ രക്തം ഇന്നും ലോകത്തിൽ രഹൂദൻ എവിടെല്ലാം വീട് വെച്ചാലും അവൻ്റെ വീടിൻ്റെ പ്രധാന കവാടത്തിൻ്റെ ഡോർ പോളിൽ ഈ രക്തക്കറയുടെ ഒരു അടയാളം അവിടെ മാർക്ക് മാർക്കിയിരിക്കും കാരണം എന്നാ ദൈവം പണ്ട് അവരുടെ പിതാക്കന്മാരുടെ ആദിജാതനെ വിടുവിച്ചതിൻ്റേതായിട്ടുള്ള ചരിത്രം നമ്മുടെ കൂട്ടത്തിലാണ് കുരിശു വെക്കുന്നവരുണ്ട് കുരിശു വെക്കാത്തവരുണ്ട് എന്തെല്ലാം തരത്തിലുള്ള വിഷയങ്ങളാണ് അടയാള പ്രശ്നം ഒരു യഹൂദനെ സമ്മതത്തോളം അവന് പ്രശ്നമില്ല അവൻ്റെ ഏത് ഹോട്ടലിൽ താമസിച്ചാലും അവൻ്റെ ഏത് വീട്ടിൽ ചെന്നാലും അവൻ്റെ പ്രധാന കവാടത്തിൻ്റെ വാതുക്കൽ ഒരു ചെറിയ മെറ്റൽ പീസ് കാണും ഒരു പക്ഷേ രയസാറ് കണ്ടു കാണുമായിരിക്കും ഞാൻ അനേക പ്രാവശ്യം ജൂവിഷ് ഹോട്ടലിൽ താമസിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം അവർ യരുസലേം പട്ടണത്തിൻ്റെ വാതിലുകളിൽ വെച്ചിട്ടുണ്ട് എന്നറിയാം ഒരിക്കൽ സംഹാര ദൂതനിൽ നിന്ന് ദൈവം ഞങ്ങളുടെ ആദ്യജാതന്മാരെ വിടുവിച്ചതിൻ്റെ അടയാളം പ്രിയമുള്ളവരെ ഇതുപോലെ ഒരുവൻ കാൽ വരക്രൂശിൽ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ അവൻ്റെ രക്തം ചീറ്റൊഴി കോഴിയുടെ കറത്തറ അറക്കുമ്പോൾ അതിൻ്റെ അന്ന അതിൻ്റെ ഈ കൊരവള്ളിയിൽ നിന്ന് രക്തം ഒഴുകുന്നത് പോലെ ഒഴുകി ആ കുരിശിൽ തെറിച്ചതിൻ്റെ അടയാളമാണ് നമ്മൾ ഓരോരുത്തരും ഇന്നിവിടെ നിൽക്കുന്നത് അല്ലേ നാശകരമായ കുഴിയിൽ നിന്നും മരണവക്രത്തിൽ നിന്നും നമ്മളെ വെടിച്ചവനായിട്ടുള്ള കർത്താവ് ദൈവത്തിന് സ്തോത്രം പക്ഷേ ആ സ്നേഹം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ ആ ദൈവത്തിൻ്റെ കരണ് നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ അതുകൊണ്ട് ഒരു നമ്മളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധ സങ്കീർണമായിട്ടുള്ള അനുഭവങ്ങളിൽ നമ്മളെ വീണ്ടെടുത്തവനായിട്ടുള്ള ദൈവം ഏതെല്ലാം അനുഭവങ്ങളിലൂടെ ദൈവം നമ്മളെ നടത്തി പക്ഷേ നമുക്ക് നന്ദിയുണ്ടോ നമ്മളെപ്പോഴെങ്കിലും ദൈവത്തിൻ്റെ ഈ കരണ നമ്മൾ ഓർക്കാറുണ്ടോ ഞാൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കും എനിക്ക് തന്ന സമയം ഏതാണ്ട് തീരുകയാണ് അതുകൊണ്ട് ഈ രാത്രിയിൽ നമ്മളുടെ മനസ്സ് ദൈവത്തിങ്കിലേക്ക് നമ്മളുടെ പൂർവ്വ വഴികളിലേക്കൊന്നു പോകാം ഞാനെഹോ വയ്ക്കായി കാത്തുകാത്തല്ലോ അവനെ കൊച്ചാഞ്ഞു വന്നല്ലോ ഞാൻ ഞാനെഹ്ക്കായി കാത്തുകാത്തല്ലോ അവനെ കൊച്ചാഞ്ഞു വന്നല്ലോ ചേട്ടി നിന്നും കയറ്റി നാശരാമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേട്ടി നിന്നും കയറ്റി ഹലോയാ സ്വോത്രവും ഹോമാനം ശക്തിയും ബലവും വേളവും ഞാരും സ്വത്രവും ശക്തിയും ബലവും മന്വിന പ്രിയമുള്ളവരെ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുക ചില കുടുംബകലങ്ങളുമായിട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിവാഹബന്ധത്തിൻ്റെ വിച്ഛേദനവുമായിട്ട് വരുമ്പോൾ ഒരിക്കലും ഒരു പെൺകുട്ടി എന്നോട് പറയുക അവൻ്റെ നാവറത്ത് എൻ്റെ കയ്യിൽ ഒരു തളിയിൽ തന്നാൽ ഞാൻ അവനോടുകൂടെ ജീവിക്കും നോക്കി നമ്മളുടെയൊക്കെ കുടുംബത്തിൽ വന്ന് വരുന്നതായിട്ടുള്ള പ്രതിസന്ധികൾ പലപ്പോഴും നമ്മളുടെ വിശ്വാസത്തിൽ വരുന്നതായിട്ടുള്ള പ്രതിസന്ധികൾ നമ്മളുടെ ദൈവവിളിയിൽ വരുന്നതായിട്ടുള്ള തിരഞ്ഞെടുപ്പുകൾ പ്രിയമുള്ളവരെ കർത്താവ് നമ്മൾ എന്തോ ചെയ്യുന്ന പറഞ്ഞേ നീ എൻ്റെ പൊന്നോമന പുത്രനാണ് ദൈവത്തിൻ്റെ കരുണയിൽ നമ്മൾ യാതൊരു കാരണവശാലും മാറി സഞ്ചരിക്കരുത് അവൻ നമ്മളെ എന്തോ ചെയ്യുന്നു സ്നേഹിക്കുന്നവനായിട്ടുള്ള കർത്താവ ചിലപ്പോൾ ജീവിതത്തിൻ്റെ ചില പ്രതിസന്ധി നിറഞ്ഞായിട്ടുള്ള അനുഭവത്തിലൂടെ നമ്മൾ കടന്നുപോയാലും ചിലപ്പോൾ കഷ്ടതകളുടെ നടുവിൽ നമ്മളായിരുന്നാലും അവൻ നമ്മളെന്തോ ചെയ്യുന്നു സ്നേഹിക്കുന്നവനായിട്ടുള്ള തള്ളിക്കളയാത്തവനായിട്ടുള്ള ദൈവമ പ്രിയമുള്ളവരെ അതുകൊണ്ട് ഇന്നീ രാത്രിയിൽ ഹോസ്യ പ്രവാചകൻ നമ്മളോട് ശക്തമായിട്ട് സംഭാഷിക്കുന്നു നീ ലോരോഹുമയാണോ കരുണ ലഭിക്കാത്തവനാണോ എന്നാൽ കാൽവരിക്രൂസിൽ നിനക്ക് വേണ്ടി ദൈവം തൻ്റെ പുത്രനെ നിനക്ക് നൽകിയത് കരുണ ലഭിക്കാൻ വേണ്ടിയാണ് നീ എൻ്റെ ജനമല്ലയോ നിന്ന് നോക്കിയേ അവൻ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മളെ വിളിക്കാൻ തൊക്കെ വേണം രാജകീയ പുരോഹിത വർഗമാക്കുവാൻ വേണ്ടി കാൽവർക്രൂസിൽ പരമയാഗമായി തീർന്ന ആ കർത്താവ് ആണ് നിന്നെ എൻ്റെ ജനമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ദൈവം വിതച്ച ജനമാണ് വി ആർ ഇസ്രയേൽ ദൈവത്തിൻ്റെ രാജകീയ പുരോഹിത വർഗമാണ് ദൈവം വിതച്ചതാണ് നമ്മൾ എഫ്രൈമാണ് പൊന്നമ്മന് പുത്രനാണ് അതുകൊണ്ട് ഈ രാത്രി നമ്മുടെ ജീവിതങ്ങളെ കർത്താവിൻ്റെ സ്ഥാനത്തിൽ ഒന്നുകൂടെ നമുക്ക് സമർപ്പിക്കാം ഒരു നിമിഷം നമ്മൾ കണ്ണുകളടച്ച് ധ്യാന നിരതരായിരിക്കാം ദൈവ വഴികളിൽ നമ്മൾ സഞ്ചരിച്ചപ്പോൾ നമ്മൾ ഉപേക്ഷിച്ചതായിട്ടുള്ള അനേകം സ്വഭാവങ്ങൾ വീണ്ട എത്രയോ പ്രാവശ്യം നമ്മളതെടുത്തിട്ടുണ്ട് ദൈവത്തിന് ഇഷ്ടമല്ല എന്നറിഞ്ഞിട്ടും അന്യജാതിക്കാരുടെ എത്രയോ പാരമ്പര്യങ്ങളിൽ നമ്മൾ പെട്ടുപോയിട്ടുണ്ട് നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ ഒരു ക്ഷമയുടെ അല്പഭാഠങ്ങൾ നമുക്ക് കാണിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ സംഭവിക്കാൻ പാടില്ലാത്ത പല വിച്ഛേദനങ്ങളെയും നമുക്കൊഴിവാക്കാമായിരുന്നു എന്നാൽ നമ്മൾ നമ്മുടെ മാമൂലുകളെയും നമ്മളുടെ കാർക്കശ്യ സ്വഭാവങ്ങളെയും നമ്മൾ മുറുകെ പിടിച്ചപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടത് ചില ബന്ധങ്ങളാണ് നമ്മളുടെ സഹോദരങ്ങൾ ഒരു പായിൽ കിടന്നുറങ്ങിയും ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷിച്ച് കഴിച്ച് ജീവിച്ചിട്ടും മിണ്ടിയിട്ട് എത്ര നാളുകളായി അവന്റെ ഭവന സന്ദർശിച്ചിട്ട് എത്ര നാളുകളായി ഒരു മരണം നടന്നിട്ട് പോലും കയറുവാൻ മനസ്സില്ലാതെ മാറി നിൽക്കുകയല്ലേ അവൻ്റെ കുഞ്ഞുങ്ങളോടൊന്ന് മിണ്ടിയിട്ട് എത്ര നാളുകളായി പ്രിയമുള്ളവരെ നമ്മൾ വിശ്വാസികളാണ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ളതായ വ്യക്തിഗതമായിട്ടുള്ള പരാജയങ്ങളെ നമ്മൾ ഓർക്കണം ഇവിടെ ഗോമർ പരസംഗത്തിൻ്റെ പ്രതിനിധിയാണ് പരസംഗം എന്ന് പറയുന്നത് അന്യ ദൈവങ്ങളെ ആരാധിക്കാൻ പോകുന്നതിന് വേദപുസ്തകം പറയുന്ന ഭാഷയാണ് പരസംഗം ഈ സ്ത്രീ അതിൻ്റെ അടയാളമാണ് പോശയ ദീർഘക്ഷമയുടെ ദൈവസ്നേഹത്തിൻ്റെ ഒരപ്പന് രണ്ട് മക്കളുണ്ടായിരുന്നു അതിലൊരുവൻ നാട് വിട്ടുപോയി തിരികെ വരുമ്പോൾ ആ പറയുന്നു ഇവൻ മരിച്ചവനായിരുന്നു ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു അതെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പിതാവുണ്ട് ആ പിതാവിൻ്റെ സന്നിധി നമ്മുടെ ജീവിതങ്ങളെ ഈ രാത്രിക്കാലം നമുക്ക് സമർപ്പിക്കാം വീണ്ടെടുക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു എവിടെയെങ്കിലും നമ്മളിൽ പരാജയം പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അവൻ നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുവാൻ മതിയായവനായ ദൈവമാണ് അതുകൊണ്ട് നമുക്ക് സഹായം വരുന്ന ഗിരികളിലേക്ക് നമ്മളുടെ ദൃഷ്ടികളെ ഈ രാത്രി ഉറപ്പിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ